ഒരു സൂപ്പർ ഫുഡാണ്. അതായത് ചെടികൾ കുലകുത്തി പൂക്കാനും നല്ല പച്ചപ്പോടെ ബുഷിയായിട്ട് ഇലകൾ വന്ന് കിളിക്കാനും അതേപോലെ നമുക്കൊരു എനർജി തരുന്ന ഒരു സൂപ്പർ ഫുഡ് കൂടിയാണ് ഈ ജ്യൂസ്. അതേ മനുഷ്യ ചെടികൾക്കും കൊടുക്കാം, നമുക്കും കുടിക്കാം. അതേപോലെ നല്ലൊരു ഹെൽത്തി ജ്യൂസാണിത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടികൾ ഞാൻ പറഞ്ഞ പോലെ കുലകുത്തി ഭ്രാന്ത് പിടിച്ച പോലെ പൂക്കും. നമുക്കാണെങ്കിലോ നമ്മൾ ഒരു 10 മടങ്ങ്, അതായത് ഒരു 10 മടങ്ങ് വൈറ്റമിൻ എ ഉണ്ട് ക്യാരറ്റ് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ. അതേപോലെ 17 മടങ്ങ് കാൽഷ്യം പാലിനെക്കാട്ടിലും, 9 മടങ്ങ് കൂടുതൽ പ്രോട്ടീൻ നമ്മൾ തൈര് കുടിക്കുന്നതിനെക്കാട്ടിലും, അതേപോലെ 15 മടങ്ങ് പൊട്ടാഷ്യം നമ്മൾ പഴം കഴിക്കുന്നതിനെക്കാട്ടിലും, 25 മടങ്ങ് കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ട്, അതായത് നമ്മൾ ചീര കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ. അതേപോലെ വൈറ്റമിൻ സി 7 മടങ്ങ് കൂടുതൽ, നമ്മൾ ഓറഞ്ച് കഴിക്കുന്നതിലും 7 മടങ്ങ് കൂടുതൽ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെടികൾ പ്രത്യേകിച്ച് പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് പൊട്ടാഷ്യം. ഇതേപോലെ ഇതിൻ്റെ അകത്ത് നൈട്രജൻ, NPK ഒരു നാച്ചുറൽ NPK ആണ്, പവർ ബൂസ്റ്റിംഗ്, അതായത് ചെടികളൊക്കെ നല്ലതുപോലെ കിളിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണിത്. ഇത് നമ്മൾക്കും നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് കുറയ്ക്കാൻ, ഏത് കുടവയറന്മാർ ഇത് കുടിച്ചാലും നല്ല രീതിയിൽ വയറ് കുറയാനും അതേപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും, നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനും ഉള്ളൊരു ജ്യൂസാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരുപാട് പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ സി എന്ന് വേണ്ട അയൺ, അനീമിയ ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇത് അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളൊരു പവർ ബൂസ്റ്റിംഗ്, ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് കണ്ടോ. ഇത് സാധാരണയായിട്ട് ഒരു നമ്മൾ ഒരു ചിലവുമില്ലാതെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മൊട്ടുകൾ വന്ന് നല്ലപോലെ പൂക്കാൻ ഇത് സഹായിക്കും. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇതിൻ്റെ അകത്ത് നിയാസമിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നല്ല രീതിയിൽ കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നോർമൽ ലെവലിലാക്കാനും ഈ മുരിങ്ങ ജ്യൂസ് കൊണ്ട് പറ്റും. അത് ഇത് നമ്മൾ സ്ഥിരമായിട്ടൊരു 7 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു ബെനഫിറ്റ്. അതേപോലെ ഇതിൻ്റെ അകത്ത് ധാരാളം ഫൈബർ കണ്ടൻറ്റും ഉണ്ട്. ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഇത് ഒത്തിരി നല്ലതാണ്, അനീമിയ ഉള്ളവർക്ക് നല്ലതാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിന്, ഹെയറിന് ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യം കൂടിയാണ്. ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ B12 നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ബീറ്റാ കാരോട്ടിന്, അങ്ങനെ വൈറ്റമിൻസ് ഒത്തിരി കാര്യങ്ങൾ, ന്യൂട്രിയൻസ് റിച്ചായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇത് ചെടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു NPK ആണ്. നല്ല രീതിയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഒക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. കുറച്ച് മുരിങ്ങയുടെ ഇല പറിച്ചു കൊണ്ടുവരിക. ഇപ്പം മുരിങ്ങയുടെ പൗഡർ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ വളരെ ഈസി ആയിട്ട് അത് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. പക്ഷേങ്കിൽ മുരിങ്ങയുടെ ചെടി ഉള്ളവർക്ക് മുരിങ്ങയിൽ നിന്നുള്ള ഫ്രഷ് അല്ല പറിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇത് നമുക്ക് നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ അത് സാലഡ്സിൻ്റെ അകത്തോ, മുരിങ്ങ പൗഡർ ഉണ്ടെങ്കിൽ അത് സാലഡ്സിനകത്തോ, അതേപോലെ തന്നെ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴും മഫിൻ ഉണ്ടാക്കുമ്പോഴും ബ്രൗണി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇത് കുറച്ച് അതിലിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വയറ്റിലാക്കാൻ പറ്റും. അതേപോലെ പാസ്ത സോസിൻ്റെ അകത്തൊക്കെ കുറച്ച് ഇടുകയാണെങ്കിൽ വളരെ ഈസിയായി തന്നെ നമുക്കിത് ഉണ്ടാക്കി നമ്മുടെ കഴിക്കാൻ പറ്റും. ഇത് ജ്യൂസ് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സാലഡിൻ്റെ അകത്തും സ്മൂത്തിക്കും അകത്തും കേക്കിൻ്റെ അകത്തും ഒക്കെ ഇട്ട് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഞാൻ വളരെ ഈസി, എനിക്ക് കഴിക്കാനൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ ചെറിയൊരു കയ്പ് തോന്നും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് ജസ്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇച്ചിരി ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് തേനോ അതിലോട്ട് കഴിക്കും. അങ്ങനെ കഴിക്കാൻ നേരം അതിൻ്റെ ഒരു സ്ട്രോങ് കയ്പിൻ്റെ ആ ഒരു ഇതങ്ങ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാനിവിടെ മുരിങ്ങയുടെ ഇല നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കഴിക്കാനാണെങ്കിൽ ചെലന്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കണം. ഈ സെയിം രീതിയിൽ തന്നെയാണ് ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. ഇത് ബാക്കി കുറച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും, പിന്നെ ഞാൻ കുടിക്കും. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഞാനിത് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നല്ലൊരു സൂപ്പർ ഫുഡാണ് നമ്മുടെ മുരിങ്ങയിൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ ഇത് അരച്ച് എടുക്കണം.
ഇതിൻ്റെ ഇലയ്ക്കാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. ഇതിൻ്റെ തണ്ടിനൊന്നും അത്ര ഗുണമൊന്നുമില്ല, ഇത് ഇലയ്ക്കാണ് ഗുണമുള്ളത്. ഇപ്പം ഞാനൊന്ന് അരച്ചെടുക്കാൻ പോകുന്നു. കണ്ടോ, ഈ ഒരു പരുവത്തിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ അരഞ്ഞ് കിട്ടുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇനി ഇത് ഒരു സ്ട്രെയിനറിലോട്ട് വെച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിൻ്റെ ജ്യൂസ് നല്ല രീതിയിൽ നമുക്ക് കിട്ടണം. നമുക്ക് ആ തിക്കായിട്ടുള്ള കറി നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഇലകൾ കട്ടിയുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വെൻ്റൊക്കെ ബ്ലോക്ക് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അന്നേരം അങ്ങനെ വരാതെ നല്ല രീതിയിൽ നമ്മൾ അരിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കണ്ട്, ഇതിനകത്തുനിന്ന് വീണ്ടും നമുക്ക് അരിച്ചെടുക്കാനുള്ളതുണ്ട്, അരച്ച് വീണ്ടും നമുക്ക് ജ്യൂസാക്കാനുള്ളതുണ്ട്. ഇപ്പോൾ ഇത്രയും ഒരു കണ്ടൻറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ചിരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചും കൊടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ പൗഡറാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ്സിന് എന്ന നിരക്കിൽ നമുക്ക് കലക്കി കുടിക്കാം. ഇതിപ്പം ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഞാൻ കുടിക്കുകയാണ്. ഇത് ഏറ്റവും നല്ലത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്, അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഒരു 30 മിനിറ്റ്സ് ബിഫോർ കഴിക്കണം. അതല്ല എങ്കിൽ നമ്മുടെ ഡിന്നർ കഴിഞ്ഞിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇത് കുടിക്കേണ്ടത്. ഇതൊരു 7 ദിവസം കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ വയറ് കുറഞ്ഞ് കിട്ടും, വെയിറ്റ് കുറയും, പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗറിന്, കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.